നമസ്കാരം സുഹൃത്തുക്കൾ ഞാൻ ഷിബു കെ എൻ വൈദ്യർ മൺവീട്ടിൽ ആയുർവേദിക്സ് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് എല്ലാ പേർക്കും മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേർക്കുള്ള ഒരു വലിയ പ്രശ്നമാണ് തലയിൽ താരൻ അല്ലെങ്കിൽ പേൻ ശല്യം അല്ലെങ്കിൽ ഫംഗസ് ഡിസീസുകൾ പിന്നെ അപൂർവം ചില ആളുകൾക്ക് തലയിൽ ഉണ്ടാകുന്ന ചില സോറിയാസിസ് സംബന്ധമായ പ്രശ്നങ്ങളും നിങ്ങൾ ധാരാളം ആളുകൾ വീട്ടിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഹോം റെമഡി ഉപയോഗിക്കുന്നവരാണ് നിരവധി ആളുകൾ എന്നോട് പലതും പല തരം മരുന്നുകളെ പറ്റി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കിന്ന് വളരെയധികം ഹൺഡ്രഡ് ടെൻ പെർസെൻറ്റേജ് ഗുണമുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഈ ആമുഖത്തിൻ്റെ കാര്യമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാക്കി കേൾക്കേണ്ട കാര്യം കൂടെ ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ ധാരാളം കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് പാടത്താളി കേരളത്തിൽ ഉയർന്ന കാലാവസ്ഥയിലും അതായത് ചൂട് കൂടിയ കാലാവസ്ഥയിലും ചൂട് കുറഞ്ഞ കാലാവസ്ഥയിലും ഉയർന്ന പ്രദേശത്തും താഴ്ന്ന പ്രദേശത്തും നീർ സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഒരുപാട് വിവിധ ഇല അതായത് ഇലയ്ക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ചെറുതുണ്ട് വലുതുണ്ട് വിവിധ അളവിലുള്ള ഇലകളുണ്ട് പാഴത്താളി എന്നാണ് ഈ ഒരു സസ്യത്തിൻ്റെ പേര് പാടത്താളിയുടെ വേര് ഒന്നാം തരം സ്റ്റിറോയിഡാണ് ഇത് വയറിൽ ഉണ്ടാകുന്ന കൃമികളെ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ഗർഭാശ സംബന്ധമായ രോഗങ്ങളെയും അല്ലെങ്കിൽ ഗർഭായശയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുവാനും ശേഷിയുണ്ട് പാടത്താളിയുടെ വേരിന് അറിഞ്ഞോ അറിയാതെയോ ആരും ഈ പാടത്താളിയുടെ വേരുകൾ കഴിക്കാൻ വരത് വരാൻ പാടില്ല പാടത്താളിയുടെ ഇല വിവിധ ഉദ്ദേശ ഔഷധമാണ് ഒന്നാമത് ഇതൊരു ആൻറ്റി വൈറൽ മെഡിസിൻ രണ്ടാമത് ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ മെഡിസിൻ മൂന്നാമത് ഈ ഇതിൻ്റെ ഇലകൾക്ക് ജലത്തിനെ കട്ടപിടിപ്പിക്കാൻ സഹായിക്കും ജലത്തിനെ കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക തരം ഹോർമോൺസ് ഇതിലടങ്ങിയിട്ടുണ്ട് തന്നെയാണ് ആൻറ്റി ബാക്ടീരിയൽ മെഡിസിനായിട്ട് ഉപയോഗിക്കുവാൻ പറ്റുന്നത് നമ്മുടെ പ്രകൃതിയിൽ ധാരാളം വിവിധ ഇനത്തിൽപ്പെട്ട സസ്യങ്ങൾ ഉണ്ട് ഇതിൽ ഒരു അറുപത്തഞ്ച് ശതമാനവും സ്റ്റിറോയിഡാണ് സ്റ്റിറോയിഡെന്ന് വെച്ചാൽ ഹെർബൽ സ്റ്റിറോയിഡ് നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് ഇപ്പോൾ എന്താണ് നമുക്ക് സിന്തറ്റിക്കായിട്ടും നമുക്ക് സ്റ്റീറോയിഡുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ഒറിജിനലായിട്ടുള്ള സ്റ്റീറോയിഡുകൾ അടങ്ങിയിരിക്കുന്ന അരളി അമക്കുരം അതേപോലെ തന്നെ പാടത്താളിയുടെ വേര് പിന്നെ എന്താണ് നമ്മൾ പേഴിൻ്റെ മരം പേഴുമരം തുടങ്ങിയ ഒരുപാട് മരങ്ങളും സസ്യങ്ങളും ഒക്കെയുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വേറെ ഒരു പൂച്ചാണ്ടിക്കുന്നൊക്കെ പറയുന്ന ഒരു ഒരുതരം സസ്യമുണ്ട് അതൊന്നും ഇവിടെ നമുക്ക് അല്ല അതൊക്കെ നമ്മുടെ നമ്മുടെ ഈ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ കടലോര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് അതും ഇത്തരം സ്റ്റിറോയിഡാണ് വളരെയധികം നമ്മൾ തൊട്ടാൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് മുറിപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് മാനസികമായിട്ട് പെട്ടെന്ന് തന്നെ വിഭ്രമം ഉണ്ടാകും പരവേശമുണ്ടാകും ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ എന്താ വെച്ചാൽ അത് പൾസറേറ്റൊക്കെ കുറയ്ക്കാൻ സഹായിക്കും അങ്ങനെയൊക്കെയാണ് വളരെ അത് ആയിട്ടുള്ള ചില സസ്യങ്ങളുണ്ട് എല്ലാം സ്റ്റിറോയിഡലാണ് ഇവിടെ ഞാൻ ഇത്രയും പറഞ്ഞു തരുന്നത് നിങ്ങൾ ഏതെങ്കിലും കാരണ കാരണത്തിൽ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ട് ഇപ്പം പാടത്താളിയുടെ വേരുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നതുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റിറോയിഡലിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു തരുന്നത് ഇവിടെ നിങ്ങൾക്കിന്ന് ആവശ്യമുള്ളത് ഒരു പത്തോളം പാടത്താളിയുടെ ഇലകളാണ് രണ്ടാമത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ നാട്ടിൽ കണ്ടുവരുന്ന ചെമ്പരത്തിയാണ് അതായത് ഒരിതൽ പൂവ് ആയിട്ടുള്ള ചെമ്പരത്തി ഒരു അഞ്ച് പൂ വേണ്ടിവരും അതുപോലെ തന്നെ ഒരു പത്തോളം പാടത്താളിയുടെ മീഡിയം വലിയ ഇലകൾ ചെറുതാണെങ്കിൽ നിങ്ങളൊരു ഒരു പത്തിൽ കൂടുതൽ ആവശ്യമുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വലിയ ഇലകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് വലിയ ഇലകളുള്ള പാടത്താളി ഇലയാണ് നിങ്ങൾക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇലകളൊന്നും മുറിഞ്ഞു പോകരുത് എന്നാൽ അവിടെ അത് അത് നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങൾ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇലകൾ മുറിയാതെ കഴുകിയെടുത്തിന് ശേഷം നിങ്ങൾ ഈ ഒരു ചെമ്പരത്തിപ്പൂവുമായിട്ട് കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാം അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി നിങ്ങൾക്കതിൽ നിന്നും അതിൻ്റെ രസങ്ങളെ നിർമ്മിക്കാം ഇത് ഇതിനാവശ്യമുള്ളതിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെയുള്ള സസ്യങ്ങളുടെ ഇലകളും പൂക്കളും എടുത്തതിന് ശേഷം അതിൽ അര ഗ്ലാസ് അതായത് നൂറ് മില്ലി വെള്ളം കൂടി ചേർക്കുക എന്നതിന് ശേഷം നിങ്ങൾ മിക്സി കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് ഞെരടി എടുത്താൽ മതിയാകും രണ്ട് മിനിറ്റ് പോലും പാടില്ല വച്ചിരിക്കാൻ പാടില്ല എന്നാൽ അത് കട്ട പിടിക്കുകയും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ളൊരു ഫലം കിട്ടാതെ വരികയും ചെയ്യും അതുകൊണ്ട് എപ്പോഴാണോ ഇത് തയ്യാറ് ചെയ്യുന്നത് ആ നിമിഷം തന്നെ തലയിൽ പുരട്ടേണ്ടതാണ് തലയൊട്ടിയിലും മുടിയിഴകളിലും നിങ്ങൾക്കിത് പുരട്ടി കൊടുക്കാം പുരട്ടിയാൽ നിങ്ങളുടെ തലയിൽ ഉണ്ടാകുന്ന ഫംഗസുകൾ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ദുർഗന്ധം അതേപോലെ തന്നെ താരൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഡിസീസുകൾ ഒക്കെ നമുക്ക് ഇല്ലാതാക്കി കളയുവാൻ പറ്റും ഒരു പരിധിക്കപ്പുറം പേനിനെ നശിപ്പിക്കുവാൻ സഹായിക്കും പത്ത് ദിവസമാണ് തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തലമുടി വളരുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ തലയിലെ തലയിൽ മുടിയെല്ലാം വളരെ സിൽക്കി ആൻഡ് ഷൈനി ആയിട്ട് കാണപ്പെടും ഇത് ഏറ്റവും നല്ലൊരു മെഡിസിനാണ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗുണമുള്ള ഒരു ഒരു കാര്യം കൂടിയാണ് ഇന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ സംബന്ധിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മൊബൈൽ നമ്പറിലോട്ടോ അല്ലെങ്കിൽ ഫാർമസിയുടെ കസ്റ്റമർ കെയറിലോട്ടോ വിളിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് അമ്മയുടെ കരുതൽ എന്റെ സൗന്ദര്യം മാസ്റ്റർ വിമൻസ് ബ്യൂട്ടി നിങ്ങളിലെ സുന്ദരിയെ തിരിച്ചറിയാം